ആലപ്പുഴയിൽ കുട്ടിയെ കൊണ്ട് വിദ്വേഷ മുദ്രാവാക്യം വിളിപ്പിച്ച കേസിൽ റിമാൻഡിൽ കഴിഞ്ഞ പോപ്പുലർ ഫ്രണ്ട് പ്രവർത്തകർക്ക് ജാമ്യം ലഭിച്ചതുമായി ബന്ധപ്പെട്ട് സംസ്ഥാന സെക്രട്ടറി സി എ റൌഫിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റ് ഷെയർ ചെയ്ത പോലീസുകാരിക്കെതിരെ നടപടി. കാഞ്ഞിരപ്പള്ളി പോലീസ് സ്റ്റേഷനിലെ വനിതാ എ എസ് ഐ റംല ഇസ്മയിലിനെതിരെയാണ് വകുപ്പ് തല നടപടിക്ക് ജില്ലാ പോലീസ് മേധാവി കെ കാർത്തിക് ഡി ഐ ജിക്ക് ശുപാർശ നൽകിയത്. കാഞ്ഞിരപ്പള്ളി ഡി ഒ എസ് പിയുടെ അടിസ്ഥാന റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലാണ് അന്വേഷണ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലാണ് നടപടി. വിവാദ മുദ്രാവാക്യം വിളിച്ച സംഭവത്തിലെ അറസ്റ്റ് സംഭവിച്ച് പോലീസിനും കോടതി നടപടികൾക്കും എതിരായ റൌഫിൻ്റെ പോസ്റ്റ് കഴിഞ്ഞ 5-ന് റംല ഷെയർ ചെയ്തത്, പിന്നീട് ഡിലീറ്റ് ചെയ്തു. സ്പെഷ്യൽ ബ്രാഞ്ച് റിപ്പോർട്ടിനെ തുടർന്ന് ജില്ലാ പോലീസ് മേധാവി കെ കാർത്തികിൻ്റെ നിർദ്ദേശത്തിലാണ് അന്വേഷണം നടന്നത്. ഭർത്താവാണ് പോസ്റ്റ് ഷെയർ ചെയ്തതെന്ന വിശദീകരണം തള്ളിയാണ് പോലീസുകാരിക്കെതിരെ നടപടിക്ക് റിപ്പോർട്ട് സമർപ്പിച്ചിരിക്കുന്നത്. അതേസമയം വിഷയം ഒതുക്കി തീർക്കാൻ വെച്ചിരിക്കുകയാണെന്നും പരാതി നൽകിയതിന് ശേഷം മാത്രമാണ് അന്വേഷണമുണ്ടായതെന്നും ചൂണ്ടിക്കാട്ടി ബി ജെ പി മധ്യമേഖലാ പ്രസിഡന്റ് എൻ ഹരി രംഗത്തെത്തി. കാഞ്ഞിരപ്പള്ളി ഡി വൈ എസ് പിയുടെ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലാണ് പോലീസുകാരിക്കെതിരെ വകുപ്പ് തല നടപടിക്ക് ശുപാർശ ചെയ്തത്. ജില്ലാ പോലീസ് മേധാവി കെ കാർത്തിക് പറയുന്നത് ഇങ്ങനെ, എൻ ഹരി ഈ വിഷയത്തെപ്പറ്റി പ്രതികരിച്ചത് ഇങ്ങനെ, പോപ്പുലർ ഫ്രണ്ടിൻ്റെ പോലീസിലെ സാന്നിധ്യത്തെക്കുറിച്ച് വർഷങ്ങൾക്ക് മുമ്പേ ബി ജെ പി ആരോപണം ഉന്നയിച്ചിട്ടുണ്ട്. തൊടുപുഴയിൽ ആർ എസ് എസ് നേതാക്കളുടെ വിവരങ്ങൾ ചോർത്തി നൽകിയതിന് പോലീസ് ഉദ്യോഗസ്ഥനെതിരെ നടപടി വന്നപ്പോൾ ഒറ്റപ്പെട്ട സംഭവമാണെന്ന് പറഞ്ഞു. പാലക്കാട് ശ്രീനിവാസൻ വധക്കേസിൽ അറസ്റ്റിലായവരിൽ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥൻ വരെയുണ്ട്. റംലയെ പിരിച്ചുവിടുകയാണ് വേണ്ടത്. ഇതാണ് ഹരി പറഞ്ഞിരിക്കുന്നത്. എന്തായാലും കേരള പോലീസിനെ നാണം കെടുത്തിയിരിക്കുന്നു റംലയുടെ പ്രവൃത്തി. റംല ഈ പ്രവൃത്തി ചെയ്തത് അവർക്ക് ആ സംഘടനയോടുള്ള മതതീവ്രവാദ സംഘടനയോടുള്ള അനുഭാവം മൂലമാണ്. ആ അനുഭാവം അവരുടെ ജോലി നഷ്ടപ്പെടുന്ന അവസ്ഥയിലേക്ക് എത്തിയിരിക്കുന്നു. ഗുരുതരമായ കുറ്റകൃത്യമാണ് റംല ചെയ്തത്. പോപ്പുലർ ഫ്രണ്ട് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള മതതീവ്രവാദ സംഘടനയാണ്. പോപ്പുലർ ഫ്രണ്ടും എസ് ഡി പി എയും ഒക്കെ മതതീവ്രവാദത്തിൻ്റെ വിത്തുകൾ വിതയ്ക്കുന്ന സംഘടനയാണ്. ഈ സംഘടനയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്നവർ, ഒളിഞ്ഞും തെളിഞ്ഞും പ്രവർത്തിക്കുന്നവർ സർക്കാർ ഉദ്യോഗസ്ഥരായുണ്ട്, മറ്റു പല തലങ്ങളിലുണ്ട്, ഡോക്ടർമാരുണ്ട്, ഇഞ്ചിനീയർമാരുണ്ട്. ഇങ്ങനെ പല തലങ്ങളിലുള്ളവർ ഈ സംഘടനയ്ക്ക് വേണ്ടി, അതായത് പോപ്പുലർ ഫ്രണ്ടിന് വേണ്ടി ഒളിഞ്ഞും തെളിഞ്ഞും പ്രവർത്തിക്കുന്നു. ഈ സാഹചര്യത്തിലാണ് വനിതാ എ എസ് ഐ തന്നെ പോപ്പുലർ ഫ്രണ്ട് നേതാവിൻ്റെ പോസ്റ്റ് ഷെയർ ചെയ്തിരിക്കുന്നത്. ഷെയർ ചെയ്ത പോസ്റ്റ് വലിയ വിവാദമായി മാറുകയും ചെയ്തു. ബി ജെ പി വലിയ വിവാദമാണ് ഇതിൽ ഉന്നയിച്ചിരിക്കുന്നത്. എന്തായാലും പോപ്പുലർ ഫ്രണ്ടിൻ്റെ പോസ്റ്റ് ഷെയർ ചെയ്ത പോലീസുകാരിക്ക് തൊപ്പി തെറിച്ചിരിക്കുന്നു.